ഇത്രയധികം പണം ചെലവാക്കിയതെന്തിനാ? പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ആര് സമാധാനം പറയും? സിൽവർ ലൈനിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. സിൽവർ ലൈൻ പദ്ധതിയിൽ സർക്കാരിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ഡിപിആറിന് കേന്ദ്രത്തിന്റെ അനുമതി ഇല്ലെന്നിരിക്കെ സാമൂഹികാഘാത പഠനം നടത്തിയിട്ട് എന്ത് ഗുണമെന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. ഇത്രയധികം പണം ചെലവാക്കിയത് എന്തിനാ? ഇപ്പോൾ പദ്ധതി എവിടെയെത്തി നിൽക്കുന്നു? ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ആര് സമാധാനം പറയും തുടങ്ങിയ ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. അതേസമയം പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖകൾക്ക് ആവർത്തിച്ച് കത്തയച്ചിട്ടും കേരളയിൽ കോർപ്പറേഷൻ നൽകുന്നില്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. പാതയുടെ അലൈൻമെന്റ്, പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ട സ്വകാര്യ ഭൂമി, റെയിൽവേ ഭൂമി തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ല. ഡിപിആർ അപൂർണമാണെന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും റെയിൽവേ കോടതിയെ അറിയിച്ചു. പദ്ധതിക്ക് കേന്ദ്രം സാമ്പത്തികാനുമതി നൽകിയിട്ടില്ലെന്നും കേരളയിലിനായി സാമൂഹികാഘാത പഠനവും കല്ലിടലും നടത്തിയത് കേന്ദ്രാനുമതി ഇല്ലാതെയാണെന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. ആർഎസ്എസ് അജണ്ട നടപ്പാക്കാൻ ഭരണത്തെയും ഭരണനിർവഹണത്തെയും അലങ്കോലപ്പെടുത്തുന്നു ഗവർണർക്കെതിരെ ഇ പി ജയരാജൻ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ LDF കൺവീനർ ഇ പി ജയരാജൻ. ആർഎസ്എസ് അജണ്ട നടപ്പിലാക്കാൻ കേരള നിയമസഭയെയും ഭരണത്തെയും ഭരണനിർവഹണത്തെയും ഗവർണർ അലങ്കോലപ്പെടുത്തുകയാണെന്ന് ജയരാജൻ ആരോപിച്ചു. ഗവർണറുടെ ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ടുള്ള നടപടിക്രമങ്ങളല്ല ഇതെന്നും ഒരു ഗവർണർക്ക് യോജിച്ച നടപടികളല്ല ഉണ്ടാകുന്നതെന്നും ജയരാജൻ കുറ്റപ്പെടുത്തി. കേരളത്തിൽ മാത്രമല്ല പഞ്ചാബിലും ഇത്തരത്തിലുള്ള ശ്രമങ്ങളുണ്ടായി. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി നിശ്ചയിച്ചിരിക്കുന്ന ആർഎസ്എസിന്റെ പ്രമുഖരായിട്ടുള്ള ഗവർണർമാർ അതാത് നിയമസഭകളെ തന്നെ അലങ്കോലപ്പെടുത്തുകയാണ്. ഇതാണ് കേരളത്തിലും നടന്നത്. ടീഷർട്ട് കായലിലെറിഞ്ഞെന്ന് AKG സെന്റർ ആക്രമണ കേസിലെ പ്രതി ജിതിൻ. AKG സെന്റർ ആക്രമണ കേസിൽ പ്രതി ജിതിനുമായി പുലർച്ചെ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. സ്ഫോടക വസ്തു എറിയുന്ന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം കായലിൽ ഉപേക്ഷിച്ചതായി ജിതിൻ മൊഴി നൽകിയെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു. നശിപ്പിച്ചു കളഞ്ഞു എന്നായിരുന്നു നേരത്തെ നൽകിയ മൊഴി. ആക്രമണം നടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറിനെ കുറിച്ച് സൂചന ലഭിച്ചതായും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. പോലീസ് വാഹനം ഒഴിവാക്കിയായിരുന്നു ജിതിനെ AKG സെന്ററിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് പുലർച്ചെ തന്നെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. അതേസമയം പോലീസിന് കോടതി അനുവദിച്ച കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഇന്ന് ജിതിനെ കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡി കാലാവധി കൂട്ടിച്ചോദിക്കില്ലെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. രാജ്യത്തെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ നിന്നും പിന്തുണയുണ്ടെന്ന് ശശി തരൂർ. കേരളവും പിന്തുണയ്ക്കും. AICC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുമെന്നറിയിച്ച ശശി തരൂർ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ചയ്ക്ക് എത്തിയപ്പോഴാണ് തരൂർ ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ നിന്ന് പിന്തുണയുണ്ട്. കേരളത്തിൽ നിന്നും പിന്തുണ ലഭിക്കും. പത്രിക നൽകിയാൽ പിന്തുണ കൂടും. വെള്ളിയാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും തരൂർ അറിയിച്ചു. നടൻ ശ്രീനാഥ് ബാസി അറസ്റ്റിൽ. മാധ്യമപ്രവർത്തകയോട് അഭിമുഖത്തിനിടെ അപമര്യാദയായി പെരുമാറിയ കേസിൽ നടൻ ശ്രീനാഥ് ബാസി അറസ്റ്റിൽ. കൊച്ചി മരട് പോലീസാണ് നടനെ അറസ്റ്റ് ചെയ്തത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക ചുവയോടെ സംസാരിക്കൽ, പൊതുസ്ഥലത്ത് നിന്ന് അസഭ്യം പറയൽ തുടങ്ങിയ സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം നൽകാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അഭിമുഖം നടന്ന കൊച്ചിയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളും അഭിമുഖത്തിന്റെ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ കേസിൽ നിർണായകമാകും. ശ്രീനാഥ് ബാസി അഭിമുഖം തുടങ്ങി കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ക്ഷോഭിച്ചു പെരുമാറിയെന്നാണ് അവതാരക പരാതിയിൽ പറയുന്നത്. പിന്നാലെ 3 ക്യാമറകളും ഓഫ് ചെയ്യിപ്പിച്ച് ശ്രീനാഥ് ബാസി തെറിവിളി തുടങ്ങുകയായിരുന്നു. ഒരിക്കലും ഒരു പൊതുവേദിയിൽ പറയാൻ കഴിയാത്ത വാക്കുകളായിരുന്നു അതെന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് താനില്ലെന്ന് അശോക് ഗെഹ്ലോട്ട്. മുഖ്യമന്ത്രിയായി തുടരാനാണ് താല്പര്യമെന്ന് ഹൈക്കമാൻഡിനെ അറിയിച്ചു. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ താനില്ലെന്നും രാജസ്ഥാൻ മുഖ്യമന്ത്രിയായി തുടരാനാണ് തനിക്ക് താല്പര്യമെന്നും അശോക് ഗെഹ്ലോട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചു. രാജസ്ഥാൻ പ്രതിസന്ധി പരിഹരിക്കാൻ ഹൈക്കമാൻഡ് നിശ്ചയിച്ച മല്ലികാർജുൻ ഖാർഗെയോടാണ് അശോക് ഗെഹ്ലോട്ട് നിലപാടറിയിച്ചത്. ഇത് ഖാർഗെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തു. സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കിയാൽ തങ്ങൾ രാജിവെക്കുമെന്ന ഒരു വിഭാഗം MLA ഹൈക്കമാൻഡിനെ അറിയിച്ചത് സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നുവെന്ന് ഗെഹ്ലോട്ട് പറഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ ഗെഹ്ലോട്ടിനോട് കടുത്ത അസംതൃപ്തിയാണ് ഹൈക്കമാൻഡിനുള്ളത്. MLA രാജിനാടകം അശോക് ഗെഹ്ലോട്ടിന്റെ സൃഷ്ടിയായിരുന്നുവെന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്.